കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് കടന്നു വരുവാനും നമുക്ക് ദൈവത്തെ ആരാധിപ്പാനും കർത്താവ് കൃപ ചെയ്തതോർത്ത് സ്തോത്രം. ഞങ്ങളെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തീയ നമ്മുടെ മൂല്യങ്ങളാണ്, ക്രിസ്തീയ മൂല്യങ്ങൾ. അതിൽ നമ്മൾ 10-17 നമ്മൾ നോക്കി. ഇന്ന് വിശുദ്ധി എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കുന്നത്. ക്രിസ്തീയ വിശുദ്ധി എങ്ങനെയാണ് വേദപുസ്തകം നമ്മളെക്കുറിച്ച് പറയുന്നത്? അതിന് ആധാരമായി ഒരു വാക്യം ഞാൻ ആദ്യം വായിക്കുന്നു. നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണ്. പത്രോസിൻ്റെ 1 അതിൻ്റെ 15-16 വാക്യം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പസ്തോലനായ പത്രോസ് ഈ ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിയിപ്പിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ തളിക്കപ്പെടുവായി മൃതന്മാർക്കെഴുതുന്നത്. അപ്പോൾ ഇത് വളരെ വലിയൊരു ഗ്രൂപ്പിന് വേണ്ടി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർക്കായിരുന്നത്. അപ്പോൾ അവരെ ദൈവം വിശുദ്ധന്മാരായിട്ടാണ് കാണുന്നത്. എങ്ങനെ വിശുദ്ധന്മാരാക്കി? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധി നമുക്ക് തന്നിരിക്കുന്നു. അതാണ് അതിൻ്റെ അടിസ്ഥാനം. നമ്മളോട് പോയി വിശുദ്ധരാകാൻ പറഞ്ഞാൽ അത് സാധിക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ യേശു ക്രിസ്തു നമ്മെ വിശുദ്ധരായി പരിഗണിച്ചു. അതെങ്ങനെയാ പരിഗണിച്ചതെന്ന് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനായി 1-2 കാര്യങ്ങൾ പറയാം. നമ്മളെ രക്ഷിച്ചത് നമ്മുടെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല, ലോകത്തിലുള്ള ബാക്കിയുള്ള മതങ്ങളൊക്കെയും പ്രവൃത്തിയിൽ വിശുദ്ധരാകാൻ പറയുമ്പോൾ നമ്മളെ ദൈവം എന്തോ ചെയ്തു, കർത്താവിൻ്റെ വിശുദ്ധി നമുക്ക് തന്നു. അതായത് ഞാൻ ചെയ്ത തെറ്റിന് പകരം താൻ ശിക്ഷ ഏറ്റിട്ട് നമ്മളെ ഫ്രീ ആക്കിയിട്ട് നമ്മളോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ എന്നെ ക്രൂശെടുത്ത് അനുഗമിക്കണം. അവരോട് പറഞ്ഞു സ്നാനപ്പെടണം. എന്തിനാ സ്നാനം? നാം പാപസംബന്ധമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കാനല്ല അവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്, അതൊന്ന് വായിച്ചു നോക്കിക്കേ. എന്നാൽ മാത്രമേ നമ്മുടെ വിശുദ്ധിയെക്കുറിച്ചും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. റോമാലേഖനം 6:4 വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നാം മരിച്ച് പാപത്തിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനല്ല. 4 പറയുന്നത് അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനെ. അതിൻ്റെ 13 കൂടെ, നിങ്ങളുടെ അവയങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുക. ഇതാണ് ആധാരം. നാം പാപസംബന്ധമായി മരിച്ചു, പുതിയ ജീവിതത്തിന് വേണ്ടി വരുമ്പോൾ, പണ്ട് നാം ജാതികളായിരുന്നപ്പോൾ, ക്രിസ്തുവിനെ അറിയാതിരുന്നപ്പോൾ, പാപമോഹങ്ങളിൽ എങ്ങനെയായിരുന്നുവോ അത് നമുക്കറിയാം. കാരണം നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നടന്നു. ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിക്കുകയാണ്. അപ്പം സമർപ്പണമില്ലെങ്കിൽ ജീവിതമൊക്കെ ആകപ്പാടെ അവതാളത്തിലാകും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളുടെ സ്റ്റാൻഡേർഡ് ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യരോടും കമ്പയർ ചെയ്തിട്ടല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഞാൻ ആ പശ്ചാത്തലം നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? 15 നാം വായിച്ചല്ലോ, അവിടെ പറയാണ് വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം വിശുദ്ധരായി എല്ലാ നടപ്പിലും. അല്ലാതെ ഒരു കാര്യമല്ല. അപ്പൊ എന്ന് പറഞ്ഞ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താവാ? ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ 2 കാര്യമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ 2-3 കാണും. എന്താണെന്നറിയാം? നമുക്ക്
വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ. പക്ഷെ ദൈവത്തിന്റെ മുൻപിൽ വെളിച്ചം, ഇരുട്ട്. ദൈവത്തിന് മുൻപിൽ ദൈവജനം, ലോകജനം. സെക്കുലർ ആൻഡ് സ്പിരിച്വൽ. അപ്പോൾ ദൈവജനത്തെ സെക്കുലർ അല്ലാതെ സ്പിരിച്വൽ ആക്കിയത് കൊണ്ടാണ് എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കേണ്ടത്. അപ്പോൾ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ദൈവിക നിയമം, നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തയിലും വികാരത്തിലും പ്രവൃത്തിയിലും ദൈവത്തിന് പ്രസാദമായത് ചെയ്യും. അത്രയോ. അവിടെ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എന്തില്ല, സേക്രഡ് ആൻഡ് സെക്കുലർ എന്ന് പറഞ്ഞ ഒരു പരിപാടിയില്ല. അവന്റെ സകല ജീവിതവും സേക്രഡാണ്, വിശുദ്ധമാണ്. അപ്പൊ അവിടാണ് വ്യത്യാസം. നമ്മുടെ ജീവിതത്തിൽ പഠനങ്ങളൊക്കെയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ളൊരു വ്യത്യസ്തത നാം കാണിക്കുന്നതാണ് കുഴപ്പം. നമുക്ക് സെക്കുലർ എന്നും പറഞ്ഞൊരു ജീവിതശൈലി ദൈവം അനുവദിച്ചിട്ടില്ല. നമ്മുടെ സെക്കുലർ ജീവിതവും, അതൊരു ഉദാഹരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വേല ചെയ്യുമ്പോൾ മുഖപ്രസാദം, മുഖസ്തുതിക്ക് വേണ്ടിയല്ല, കർത്താവിനെന്ന വണ്ണം ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ആരാ അടിമകളോടെ യജമാനന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അല്ല നിങ്ങൾ ചെയ്യേണ്ടത്, പിന്നെ ആരെയാ, കർത്താവിനെന്ന വണ്ണം. അപ്പോഴാണ് ആ പ്രവൃത്തിയിൽ വ്യത്യാസം വരുത്തുന്നത്. നമ്മൾ ചെയ്യുന്ന സാധനം ഒരു സാധാരണക്കാരന് കൊടുക്കുന്നതും ലോകത്തിലെ ഏറ്റവും പ്രൗഢിയും പ്രതാപവും ഉള്ള മനുഷ്യർക്ക് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുണ്ടാക്കുമ്പോൾ, അത് ചെക്ക് ചെയ്യുമ്പോൾ, അത് കൊടുക്കുമ്പോൾ അതിന് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നാം എന്തു ചെയ്താലും കർത്താവിനെന്ന വണ്ണം ചെയ്യണം. അങ്ങനെയാകുന്ന ഉടനെ അത് സേക്രഡ് ആവും. അപ്പോൾ നമ്മളെ അതിനാക്കി തീർത്തത് നാം പാപസംബന്ധമായി മരിച്ച് ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ട് പുതിയ ജീവിതത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാം. അങ്ങനെയല്ലേ റോമാലേഖനം എത്രയോ ഉപദേശവും പറഞ്ഞ ശേഷം റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകരുത്, ലോകത്തിനോട് അനുബന്ധിച്ച് പോകരുത്. പിന്നെ അത് ചെയ്യാതിരിപ്പാൻ നിങ്ങൾ എന്തോ ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങള് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പോൾ നമുക്ക് അവിടെയും സമർപ്പണമാണ് വന്നിരിക്കുന്നത്, പ്രതിഷ്ഠയാ. പ്രതിഷ്ഠയില്ലാത്ത ഒരു ക്രിസ്ത്യ ജീവിതവും ക്രിസ്ത്യ ജീവിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അപ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് പ്രസാദവും ദൈവത്തിന്റെ പൂർണ്ണഹിതവും വിശുദ്ധവുമായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന് രൂപാന്തരം വരണം. കർത്താവ് അത് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. പാപസംബന്ധമായി മരിച്ച ഒരു വ്യക്തിക്ക്, പുതിയ സൃഷ്ടിയാക്കിയ വ്യക്തിയെ വിശുദ്ധിയിലും നീതിയിലും ദൈവാനുരൂപമായി സൃഷ്ടിച്ചത് കൊണ്ട്, ദൈവം അവനെ വിശുദ്ധനെന്ന് പേർ വിളിക്കുന്നത് കൊണ്ട് അത് അവന് കഴിയും എന്നാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അല്ലാതെ കഴിയാത്ത ഒരു കാര്യം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ മനോബോധം, നാം വ്യത്യസ്തരാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മെ വിളിച്ചിരിക്കുന്ന എന്തിനാ, ഒരു സഭയെ, സഭയുടെ ഭാഗമായി കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ എന്തിനാ വിളിച്ചെന്ന് ഒരു വാക്യമുണ്ട്. ആ വാക്യം നിങ്ങൾ വായിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ പർപ്പസിനെ കുറിച്ച് നമുക്കറിയത്തുള്ളൂ. എഫേസ്യലേഖനം 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ വിളിച്ചത് എന്തിനാ, അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. 4-ാം വാക്യം 1:4, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കവുമാകേണ്ടതിനെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മളെ തിരഞ്ഞെടുത്ത് എന്തിനാ, വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അങ്ങനെ ആയപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം, വിശുദ്ധനായ ദൈവത്തിൻ്റെ ഉദ്ദേശം, മഹാവിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവം നമ്മളോട് പറയുന്നത്, അവനെപ്പോലെ നാമും വിശുദ്ധരാകേണ്ടതിനു വേണ്ടി, നിർദോഷരാകേണ്ടതിനു വേണ്ടി, നാം മാറ്റപ്പെട്ട് വ്യത്യസ്തമായിരിക്കേണ്ടതിന് നമ്മെ പണ്ടേ ദൈവം തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണെന്ന് അർത്ഥം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം, പർപ്പസ്. കാരണം പുത്രനെ പോലെ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന്, അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇനി എഫേസ്യലേഖനം 5-ാം അധ്യായത്തിലേക്ക് വന്ന് അവിടെ കർത്താവ് സഭയെക്കുറിച്ച് പറയുമ്പോൾ
അതിൻ്റെ 26 മുതലുള്ള വാക്യത്തിൽ സഭയ്ക്ക് ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുകയാണ്, സഭയെ അവളെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. അപ്പോൾ കർത്താവ് നമ്മെ വചനത്തിലും, കർത്താവ് പറഞ്ഞു ഞാൻ സംസാരിച്ച വചനത്താൽ നിങ്ങൾ വിശുദ്ധരാണ്. അപ്പോൾ ദൈവവചനത്താലും, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്നാനം അതിൻ്റെ ആലങ്കാരിക ഭാഷയിൽ മരിച്ച, പാപത്തിൽ മരിച്ച നമ്മളെ പാപത്തിൽ കിടത്തുവാനല്ല, ആ കല്ലറയിൽ കിടക്കാനായിട്ടല്ല, ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്തിനെ? ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അങ്ങനെയുള്ള ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് പുതിയ സൃഷ്ടിയാക്കി വിശുദ്ധിയിലും നീതിയിലും ദൈവാനുരൂപമായി സൃഷ്ടിച്ചിട്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അങ്ങനെയാണ് യോഹന്നാൻ പറയുന്നത്. അത് പുരുഷന്റെ ഇഷ്ടത്താലല്ല, ആത്മീയ ജീവിതം, വീണ്ടും ജനനം എന്ന് പറയുന്ന ഉയരത്തിൽ നിന്നുള്ള ജനനമാണ്, അത് രക്തത്തിൽ നിന്നല്ല, അത് ദൈവത്തിൽ നിന്നത്രേ. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനനം ഉണ്ടായാൽ അതങ്ങനെ വരികയുള്ളൂ. നമ്മൾക്കറിയാം കോഴിക്കുഞ്ഞിൻ്റെ മുട്ടയുടെ ആ കുഞ്ഞു വിരിയുന്നതിൻ്റെ രീതിയിലാണ് താറാവിൻ്റെ മുട്ടയും നാട്ടിലൊക്കെ വെക്കുന്നത്. കോഴിയുടെ കീഴിലാണ് താറാവിൻ്റെ മുട്ടയും വെക്കുന്നത്. ഒരു കോഴിയുടെ കീഴിൽ താറാവ് മുട്ടയും ഇരിക്കും, കോഴിമുട്ടയും വെക്കും. പക്ഷെ സാധാരണ അങ്ങനെ വെച്ചാൽ കോഴിക്കുഞ്ഞ് ആദ്യം വിരിയും, താറാവിൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ രണ്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് വിരിയുന്നത്. പക്ഷെ ഒരിക്കലും കോഴിയുടെ കീഴിൽ ഇരുന്നത് കൊണ്ട് താറാവ് മുട്ട ഒരിക്കലും എന്തായി തീരത്തില്ല, കോഴിയായി തീരത്തില്ല. കോഴിയുടെ മുട്ട കോഴിയായും താറാവിൻ്റെ മുട്ട താറാവായും വരുമെങ്കിൽ നമ്മളെ ദൈവം വീണ്ടും ജനിപ്പിച്ചത് ദൈവമക്കളായി തന്നെ ഇരിക്കാനാണ്. നമ്മളിൽ ആ ഡി എൻ എ ഉണ്ട്. ദൈവാതാ നമ്മളിൽ പരിശുദ്ധാത്മാവിൽ ആ പ്രസക്തി നമുക്ക് തന്നതുകൊണ്ട് സാധിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. സാധിക്കാത്ത ഒരു കാര്യവും കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയാവുമ്പോൾ വിളിച്ചു വിശുദ്ധനെ അനുരൂപമായി, അതാണ് നമ്മുടെ വാക്യം. അതെങ്ങനെയാ അറിയുന്നത് വിശുദ്ധമായി എന്ന്? ആ വാക്യം പത്രോസ് പറയുന്ന ശ്രദ്ധയിലെ വളരെ കാര്യമായ രീതിയിലാണ് പത്രോസ് അത് നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത്. അവിടെ പത്രോസ് പറയുന്നത് വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി. വിശുദ്ധിയെ പ്രകടിപ്പിക്കുന്ന എങ്ങനാ? അനുസരണത്തിലാണ്. അതിനെന്തോ ചെയ്യണം? 13 വാക്യം, നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായിരിക്കണം. ചാഞ്ചാടുന്ന മനസ്സിന് ഇതൊരിക്കലും സാധ്യമല്ല. ഉറപ്പില്ലാത്ത മനസ്സിനെ അതൊരിക്കലും ചെയ്തെടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഈ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ മനസ്സിനെ ആദ്യം എന്തോ ചെയ്യണം? ഉറപ്പിക്കണം. അതിനോട് യോജിച്ച ഒരു കാര്യമാണ് പൗലോസ് കൊരിന്ത്യർക്കെതിരെ 2 10 താൻ പറയുന്നുണ്ട്, ക്രിസ്തുവിനെതിരായി വരുന്ന സകല ചിന്തകളെയും. എന്തോ ചെയ്യും? അതിൻ്റെ 5 കൊരിന്ത്യർക്കെതിരെ 2 10 വാക്യം, ഞങ്ങൾ സകല സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ദൈവിക പരിജ്ഞാനം വെളിപ്പെടുത്തുവാൻ നമുക്ക് തന്നിരിക്കുന്ന വചന അല്ലെങ്കിൽ ദൈവിക വാക്യങ്ങൾ. അതിനെതിരെ പൊങ്ങുന്ന സകലത്തിനും എന്തോ ചെയ്യണം? ഇടിച്ചു കളയണം. അപ്പോൾ മനസ്സ് നിർമ്മത, മനസ്സ് എങ്ങനെ സൂക്ഷിക്കണമെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ മനസ്സിലാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രവൃത്തി. അപ്പോൾ നിർമ്മതരായിരിക്കണം മനസ്സ്. മനസ്സ് നിർമ്മതരായിരുന്നാൽ അതിന് പറ്റിയത് ദൈവ കർത്താവിന് വിരോധമായി പൊങ്ങുന്ന സകല സങ്കല്പങ്ങളും സകലവിധമായ കാര്യങ്ങൾ ഉയർച്ചകളും ഇടിച്ച് ഏത് വിചാരത്തെയും ക്രിസ്തുവിനെ അനുസരണത്തിനായി പിടിച്ചടക്കും. അതാണ് പ്രശ്നം. അപ്പോൾ ഇതൊരു കോൺക്വറിങ് ആണ്, എന്നെ പിടിച്ചടക്കുകയാണ്, അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. അതെ, ആ വിട്ടുകൊടുക്കുകയല്ല. നമ്മളെ ചെറുപ്പത്തിലൊക്കെയും ഈ പശുവിനെയൊക്കെ ഞാൻ വരമ്പേ കൂടെ നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ 2 നെല്ലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇഷ്ടത്തിന് വിട്ടാൽ അത് വരമ്പേ കൂടെ ഒന്നും നടക്കത്തില്ല. ഇതിലേ പോകും, അത് കണ്ടത്തിലിറങ്ങി ഇഷ്ടം പോലെ തിന്നാൻ പോകും. പോകുന്ന വഴി കൂടെ അതിങ്ങനെ വലിച്ച്
തിന്നാനായിട്ട് കതിരും ഒക്കെ തിന്നും. അതിന് നമ്മൾ ചെയ്യും ഒരു മൂക്ക് കയറിയിടും. പശു അനുസരിക്കാത്തതാണെങ്കിൽ, കാള അനുസരിക്കാത്തതാണെങ്കിൽ, പോത്ത് അനുസരിക്കാത്തതാണെങ്കിൽ ഒരു മൂക്ക് കയറിയിടും. എന്തിനാ? അതിനെ നിയന്ത്രിക്കേണ്ടതിന്, അതിനെ പിടിക്കേണ്ടതിന്, അതിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരേണ്ടതിനെ. ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ പശുവിനെയും കാളയും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. വലിയ കാളകളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾക്ക് സാധനമൊക്കെ അടിക്കാൻ ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാളവണ്ടിയിൽ വലിയ കാളകളാണ്, നമ്മളെക്കാളൊക്കെ ഉയരമുള്ള കാള. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബലം കൊണ്ടല്ല, ആ മൂക്കേറ് കൊണ്ടാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവമായി കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സകല വിചാരങ്ങളെയും പിടിച്ചടക്കുവാൻ ദൈവം നമുക്ക് പ്രാപ്തി തന്നിട്ടുണ്ട്. അതിനെ അടിസ്ഥാനം കർത്താവ് പറഞ്ഞു, ഇതിനെയൊക്കെ അടിസ്ഥാനം എന്താ? ദൈവത്തോടുള്ള സ്നേഹം, അല്ലാതെ ഭയമല്ല. ഭയമെന്ന് പറയുന്നത്, വേദപുസ്തകത്തിൽ ദൈവത്തെ ഭയക്കുക എന്ന് പറയുന്നത് മുഴുവൻ ബഹുമാനമാ, ആദരവാ, റെവറൻസാ, അല്ലാതെ പാമ്പിനെ കണ്ട പോലല്ല. ഇന്ന് രാവിലെ ഞാനേ ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കി, ഒരുപാട് മരണങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു സ്ത്രീ ഇങ്ങനെ ഫേസ്ബുക്കിൽ നോക്കിക്കൊണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരു പാമ്പ് എഴഞ്ഞു വന്ന് അവരുടെ അടിയിൽ കൂടെ പോയിട്ട് അവർ കണ്ടില്ല, മുണ്ടി ബന്ധപ്പെടാ കണ്ടത് കാലിന്. അപ്പൊ എന്തൊരു കോൺസെൻട്രേഷൻ ആണെന്ന് നോക്കിക്കേ ഫോണില്. നിങ്ങൾക്കൊക്കെ കാണാം, ഞാൻ തമാശ പറയുന്നല്ല, വൈറലായെന്നാ പറയുന്നത്. അപ്പോൾ ഒരു പാമ്പ് വന്നു, പെട്ടെന്ന് കണ്ട് ചാടി എഴുന്നേറ്റ് അവിടെ ഒരു പട്ടിയും കിടന്നു. പട്ടിയും പേടിച്ചു, പാമ്പും പേടിച്ചു, എല്ലാം പേടിക്കുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് എന്താ? ഫോക്കസ്. ഒരു കാര്യത്തിൽ ചെയ്തപ്പോൾ പാമ്പ് വന്നിട്ട് പോലും അറിഞ്ഞില്ല. അപ്പം നമ്മുടെ ഫോക്കസ് എവിടെയാണെന്നുള്ള പ്രശ്നം. നാം ദൈവത്തിലും ദൈവവചനത്തിലും ദൈവേഷ്ടത്തിലും ദൈവ സ്വഭാവത്തിലും ഫോ ചെയ്താൽ നമ്മുടെ കീഴിൽ കൂടെ പാമ്പ് കയറി വന്നാലും നാം അതിനെ ബോധ ചെയ്യത്തില്ല. നമ്മുടെ ഫോക്കസ് ആണ് കുഴപ്പം, നമ്മുടെ കൺട്രോളിങ് ആണ് കുഴപ്പം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനെയും പിടിച്ചടക്കി ഇടിച്ചു കളഞ്ഞ് നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, അവിടെ അനുസരണത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പത്രോസ് എന്താ പറയുന്നത്? പത്രോസ് ആണ് എൻ്റെ കുറിവാക്യം. പത്രോസ് ഇത് പറയാനൊരു കാരണമുണ്ട്. ഇത് പുതിയ നിയമത്തിൽ കണ്ട ഒരു ദർശനമൊന്നുമല്ല. ഏതാ ഈ വിശുദ്ധി? പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാരോട് ലേവിയ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 44-ഉം 45-ഉം ഒന്ന് വായിക്കാം. ലേവിയ പുസ്തകത്തിൽ അപ്പോ ഇവരെ വളരെ പരിജ്ഞാനമോ കൾച്ചറോ ഒന്നുമുള്ള ജനങ്ങളൊന്നുമല്ല. അടിമകളായി ഇങ്ങനെ സമ്മർദ്ദത്തിന് കീഴിൽ ജീവിച്ച ഒരു കൂട്ടം ജനങ്ങളാണ് ഭൂരിഭാഗവും. അവരോട് പറയുകയാണ് അതിൻ്റെ 44-ാം വാക്യം, നിങ്ങൾ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. 45, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിനെ നിങ്ങളെ മിസ്രയീം ദേശത്ത് പുറപ്പെടുവിച്ച യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. അവിടെ ആഹാരം കഴിക്കുന്ന കാര്യങ്ങളാണ് ആ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തെ എങ്ങനെ സൂക്ഷിക്കണമെന്നുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നു. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന എന്താ ശരീരത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു, കോണ്ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ അശുദ്ധമാക്കാമെന്ന് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു പോയിന്റ്, നമുക്ക് നമ്മുടെ ശരീരത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ശരീരം വിശുദ്ധമാകയാൽ, കർത്താവിൻ്റെ ശരീരമാകയാൽ നിങ്ങൾ എന്തോ ചെയ്യണം? വിശുദ്ധരായിരിക്കണം. ശരി, എന്തോ ഒരു കാര്യമാണ് പറയുന്നതെന്നറിയോ? ഇവിടെ അവരോട് നിയമം കൊടുത്തു, ഇന്ന ആഹാരം അശുദ്ധമാണ്, ഇന്നത് വിശുദ്ധമാണ്. അപ്പോൾ അതാണ് ഈ നിയമം ഉള്ളത് കൊണ്ടാണ് ഈ രാജാവിൻ്റെ ഭക്ഷണം കൊണ്ടും പാനീയം കൊണ്ടും തന്നെത്താൻ അശുദ്ധനാക്കയില്ലെന്ന് ഡിറ്റർമൈൻഡ് ഡാനിയൽ പർപ്പസ് ഡെന്നിസാത്തെന്നാണ് കിങ് ജെയിംസ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ഹൃദയത്തിൽ തീരുമാനിച്ചു. അപ്പോൾ ശരീരത്തിൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ ദൈവം അതിന് പ്രാധാന്യം കൊടുത്തിരുന്നതുകൊണ്ടല്ലേ അങ്ങനെ ഒരു നിയമം കൊടുത്തത്? അതാണ്. അപ്പം ശരീരത്തിൽ നാം കുടിക്കുന്നതും നാം കഴിക്കുന്നതും അവിടെ നമ്മുടെ ശരീരത്തെ, പുതിയ നിയമത്തിൽ വന്നപ്പോൾ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന എന്തും ദൈവം കാര്യമായി കാണും. ചിലർ ചോദിക്കാറുണ്ട് കുടിക്കരുതെന്ന്. വേദോസതി പറഞ്ഞത് ഇച്ചിര വീഞ്ഞ് കുടിക്കാൻ തിമത്തിയോസിനോട് പറഞ്ഞിട്ടുണ്ട്. യേശുക്ക് വീഞ്ഞ് ഉണ്ടാക്കി കൊടുത്തു,
അതെ, അവരുടെ ഭക്ഷണ കാര്യത്തിന്റെ കൂട്ടത്തിൽ അവരത് ചെയ്തു. പക്ഷേ വേദപുസ്തകം ശക്തമായി പറഞ്ഞിരിക്കുന്നത് മദ്യപാനി സ്വർഗരാജ്യം കാണുകയില്ല എന്നാണ്. അപ്പോൾ ചെറിയ കുടി എവിടേക്കാണ് നയിക്കുന്നത്? ആരും, ഞാൻ ഈ കുടിയന്മാരെ കണ്ടിട്ടുള്ളത്, അവരാരും ആദ്യം ഒരു ലിറ്റർ ഒന്നും കുടിച്ചു തുടങ്ങിയല്ല. ചെറിയ തമാശന് കൂട്ടുകാരുമായി, അല്ലെങ്കിൽ ഫണ്ണിനായി, സോഷ്യലിനായി തുടങ്ങിയതാ. പിന്നെ അതിൻ്റെ ആ പോക്ക് എങ്ങോട്ടേ പോകത്തുള്ളൂ? അതിൻ്റെ ആർജവം അങ്ങോട്ടേ പോകത്തുള്ളൂ. ഈ ഡ്രഗ്സ് എടുക്കുന്നവര്, പിന്നെ അതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരും തുടക്കം ഒരു അബദ്ധത്തിലായിരിക്കും. ഒരിക്കൽ ചെയ്തപ്പോൾ അത് പിന്നെ അതിനേക്ക് ആകർഷിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിനൊരു ആസക്തി ഉള്ളത് കൊണ്ട് മദ്യം അതിൻ്റെതായ പ്രവൃത്തി ചെയ്യുമെന്നൊക്കെ സദസ്യവാക്യത്തിലും മറ്റിടങ്ങളിലും പറഞ്ഞു. അതെൻ്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പറഞ്ഞു വരുന്നത്, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് മദ്യം കുടി വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അതിനാൽ എന്തുണ്ടാകും? ആ ദുർനടപ്പ്, തെറ്റായ നടപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവം ആഗ്രഹിക്കാത്ത പ്രവൃത്തി അതിൽ കടന്നു വരാറുണ്ട്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ട് ദൈവം ഇതിനെയൊക്കെ വിലക്കിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ കോണ്ടെക്സ്റ്റ്, ആഹാരത്തിൽ പോലും ഒരു ശുദ്ധി വേണമെന്ന് ദൈവം ആഗ്രഹിച്ച കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നോക്കി. നോക്കിയ ഉടനെ മോശയെ ദൈവം സന്ദർശിക്കാൻ കടന്നു വന്നപ്പോൾ അവിടെ പറയുകയാണ്, ഇത് വിശുദ്ധ ഭൂമിയാണ്. കാരണം എന്താ? വിശുദ്ധനായ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. നോക്കേ, കോണ്ടെക്സ്റ്റ് നോക്കേ. വേറെ ഒന്നുമില്ല, അതൊരു മല. ആടിനെ മേയിച്ചുകൊണ്ട് ഇന്നലെ വരെ നടന്നു, അന്നേരം ഒരു കുഴപ്പവുമില്ല, ചെരുപ്പിട്ടുകൊണ്ട് നടക്കാം. പക്ഷേ ദൈവസന്നിധാനത്തിൽ വരുമ്പോൾ പറയുകയാണ്, ദൈവം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പറയുകയാണ്, ഇത് വിശുദ്ധ ഭൂമിയാണ്. അപ്പൊ ഇന്നലെ വരെ ഞങ്ങൾ നടന്നതോ? ഇന്നലെ വരെ ഞാൻ ചെയ്തതല്ലേ? അന്നേരം എന്തല്ലായിരുന്നു? ദൈവസാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മളുടെ ദൈവസാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ട്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു ജീവിതത്തിൽ എന്തുകൊണ്ട് കർത്താവ് പറയുന്നു ഇത് വിശുദ്ധ ഭൂമിയാണ്? കാരണം ദൈവം അവിടെ ഉണ്ട്, ദൈവാത്മാവ് അവിടെ ഉണ്ട്. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. അപ്പോൾ ഭക്ഷണത്തിൽ മാത്രമല്ല, ദൈവ സാന്നിധ്യത്തിലും ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നിടത്ത്, അത് നമ്മൾ വിചാരിക്കുന്ന ഈ കെട്ടിടത്തിലാ ദൈവ സാന്നിധ്യം. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഭക്തരാണ്. പക്ഷെ വേദപുസ്തകത്തിൽ ഇതിനെ, ഈ കെട്ടിടത്തെ സാങ്ച്വറി ഒന്നും വന്നും വിളിച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തെയാണ് സാങ്ച്വറി എന്ന് വിളിച്ചിരിക്കുന്നത്, ദൈവം വസിക്കുന്ന ഇടം. ദൈവ സാന്നിധ്യം വസിച്ച യെരുശലേം ദേവാലയത്തിൽ ഒരു കാലത്തെ സാങ്ച്വറി എന്ന് വിളിച്ചപ്പോൾ ദൈവ സാന്നിധ്യം അവിടെ എന്തുണ്ടായിരുന്നു? കൃപാസനത്തിന്മേൽ വസിച്ചിരുന്നു എന്നുള്ളതിനാലാണ് സാങ്ച്വറി വായിച്ചത്. അല്ലാതെ ലോകത്തിൽ മുഴുവൻ ദൈവമുണ്ട്, അതുകൊണ്ട് ദേവാലയത്തിൽ ദൈവമുണ്ട് എന്നല്ല. അവിടെ ദൈവം ഇറങ്ങി വന്നുവെന്നും ആ കൃപാസനത്തിന് മുകളിൽ വസിച്ചുവെന്നും അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്നും ആ മഹാപരിശുദ്ധ സ്ഥലത്ത് കയറി ആർക്കും വിലസാൻ പറ്റുകയില്ലെന്നും, അതിന് ഒറ്റക്കാരനേ ഉള്ളൂ ദൈവ സാന്നിധ്യം ഉള്ളതുകൊണ്ട്. ആ കൃപാസനത്തിന്റെ വ്യത്യാസം എന്താ? ദൈവ സാന്നിധ്യം അവിടെയുണ്ട്. അപ്പോൾ ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള ചിന്താഗതി നമുക്ക് നഷ്ടപ്പെട്ടു, നമ്മളിലുള്ള ദൈവ സാന്നിധ്യത്തെ കുറിച്ച്. അതെങ്ങനെയാ തുടങ്ങിയത് നോക്കിക്കേ. എഫേസ്യ ലേഖനം 1:13 അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദിവസം തൻ്റെ ആത്മാവിനാൽ അച്ചാരമായ വാഗ്ദാനം പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ എന്താ, ഒരു വ്യക്തി മുദ്രയിടപ്പെട്ടതെന്ന ആ വ്യക്തിയെ വാങ്ങിയപ്പോൾ, നമ്മുടെ നാട്ടിലൊക്കെ തടി ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ ഫോറസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ തടി പണ്ട തേക്കും ഈട്ടിയും ഒന്നും നമ്മുടെ പറമ്പിൽ നിന്നാലും അതെ ഗവൺമെന്റിനെയായിരുന്നു. ആ ഇന്ന് എനിക്ക് തോന്നുന്നു ചന്ദനമൊക്കെ അങ്ങനെ ഉണ്ടായി ഇപ്പോഴും ചിലടത്തൊക്കെ. അപ്പൊ അവിടെ വന്നിട്ട് അവരുടെ ആൾക്കാരൊരു മുദ്ര കിട്ടും. അതവിടെ വഴി കിടന്നാലും, അതാരുടെയാ? ഗവൺമെന്റിന്റെയാ. എന്റെ പറമ്പിൽ കിടന്നാലും വേറൊരുത്തന്റെ പറമ്പിൽ കിടന്നാലും ആ മുദ്രയുള്ളിടത്തോളം കാലം അത് ഗവൺമെന്റിന്റെയാ.
അതുകൂടാതെ ചാപ്പകുത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഈ കാളകൾക്ക് ഇങ്ങനെ കൊണ്ടൊരു മാരടയാണെന്നറിയാം. ഇവിടെയൊക്കെ നായ്ക്കളെ പട്ടികളെ വിടുമ്പോ ഒരു കഴുത്തേലെ ഒരു ഇതൊട്ടിക്കുമല്ലോ, അല്ലെങ്കിൽ കെട്ടിയിടുമല്ലോ. അതുപോലെ തന്നെ ഇത് ആരുടെ വകയാണെന്ന് കാണിക്കാൻ അതാണ് ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവനിൽ മുദ്രയിട്ടിരിക്കുന്നു, ഇവൻ എന്റെ വകയാണ്. അതാണ് അച്ചാരം. നമ്മള് സ്ഥലം വാങ്ങുമ്പോഴല്ല അച്ചാരം കൊടുക്കുന്നത്, അച്ചാരത്തിന് കോൺട്രാക്ട് എഴുതുമ്പോഴാണ് അച്ചാരം കൊടുക്കുന്നത്. അത് വാങ്ങുന്നത് പിന്നീട് കുറെ നാളുകൾ കഴിഞ്ഞിട്ട്. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡൗൺ പേയ്മെന്റ്. നമ്മുടെ വകയാണെന്ന് പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുന്നത് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോഴാണ്. അപ്പോൾ കർത്താവ് വാദിച്ചു ഇതെന്റെയാണെന്ന്. ഇനി ആർക്കും അതിന്മേൽ അവകാശമില്ല. അല്ലെങ്കിൽ പഴയ നിയമത്തിലെ കല്യാണ ഉറപ്പ് പോലെ. പുതിയ നിയമത്തിൽ കല്യാണ ഉറപ്പിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അത് മാറി എത്രയോ പേര് പോകുന്നു. അതിന് അവർക്ക് ഗിൽറ്റി ഫീലിങ്ങോ അല്ലെങ്കിൽ ഇച്ചിരി വിഷമമോ സങ്കടമോ നഷ്ടപരിഹാരമോ ഒക്കെ കൊടുത്താൽ മതി ഇല്ലേ. പക്ഷേ പഴയ നിയമത്തിലെ വിവാഹം, അതാണ് പറഞ്ഞിരിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ, കർത്താവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്ത നിങ്ങളെന്ന്. അപ്പോൾ അത് നമുക്കറിയാം, യോസഫിൻ്റെയും മറിയയുടെയും കാര്യത്തിൽ അത് കാര്യമായി അവർ പരിഗണിച്ചിരുന്നു. ആ ട്രഡീഷനാണ്. അപ്പൊ അങ്ങനെയാവുന്ന ഉടനെ നാം ബിലോങ്സ് ടു ക്രൈസ്റ്റ് എന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരം നാം ഇവിടെ ആയിരിക്കുമ്പോഴും കർത്താവിന്റെ വകയായതുകൊണ്ട് വഷളായി പോകുന്ന യാതൊന്നും ചെയ്യരുത്. അങ്ങനെ കുറിഞ്ഞ ലേനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എന്താ വിട്ടു, ഏകാഗ്രത വിട്ടാൽ വഷളായി പോകും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിനോടുള്ള ഭക്തിയും ഭയവും സ്നേഹവും, ഈ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോസ്തലനായ പൗലൂസ് പറയുന്നത്. അല്ല, ഭയത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഈ ലോകത്തിൽ എന്തും സംഭവിക്കട്ടെ, ക്രിസ്തുവിന്റെ ഭയത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ എന്നല്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ ഒന്നിനും കഴിയില്ല. അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ അവിടെയാണ് ആ ബന്ധമാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ വിജയം. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഒന്ന് നമ്മൾ ആരാണെന്നുള്ളതിനാൽ, രണ്ട് നമ്മെ എന്തിനു വിളിച്ചു എന്നുള്ളതിനാൽ, മൂന്ന് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ ആയിരിക്കാൽ, ദൈവം കൽപ്പിച്ചിരിക്കാൽ നമ്മുടെ ശരീരം പോലും വിശുദ്ധമായി സൂക്ഷിക്കണം. ദൈവസന്നിധാനത്തിൽ വിശുദ്ധരായി സൂക്ഷിക്കുന്നത് പോലെ നാം ദൈവാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കാൽ നമ്മുടെ ജീവിതം ശരീരം മാത്രമല്ല ചിന്തയും. അതാണ് പത്രോസ് പറഞ്ഞ നിങ്ങളുടെ എന്തോ ചെയ്യണം, മനസ്സിനെ പിടിച്ചുകെട്ടിയും നിർമ്മതരാക്കണം. അപ്പോൾ ശരീരം, ശരീരത്തെ യാഗമായി സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? ദൈവഹിതത്തിനെ, ദൈവപ്രസാദത്തിനെ വിശുദ്ധമായി. അപ്പോൾ ഒരു ചോദ്യം, മറ്റുള്ളവർ ചെയ്യുന്നില്ലല്ലോ അല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യം, പാസ്റ്റർ അത് ചെയ്തില്ല, സെൻട്രൽ പാസ്റ്റർ അത് ചെയ്തില്ല, മൂപ്പൻ അത് ചെയ്തില്ല, സെക്രട്ടറി അത് ചെയ്തില്ല, എൻ്റെ ഭാര്യ ചെയ്തില്ല, ഭർത്താവ് ചെയ്തില്ല, ഇതൊക്കെയാണ് നമ്മുടെ എക്സ്ക്യൂസ്. അതൊരു എക്സ്ക്യൂസ് ആണോ? അതിനൊരു വാക്യം പറയാമോ നിങ്ങൾക്ക്? ആ, എനിക്കൊരു വാക്യമുണ്ട്. എന്താണെന്നറിയോ? നീതി ചെയ്തവൻ നീതി ചെയ്യട്ടോ, വിശുദ്ധൻ തന്നെ തന്നെ അവിടെ കൊണ്ട് നിർത്തിയോ? പിന്നെന്താ പറഞ്ഞേക്കുന്നേ? ആഹാ, അത് വായിച്ചേ, എവിടാ പറഞ്ഞിരിക്കുന്നേ? ഏറ്റവും അവസാനത്തെ പുസ്തകത്തിൽ അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത്, അതും അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ. അപ്പൊ അതുകൊണ്ട് എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞ് രക്ഷപ്പെടണ്ട എന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നീ വിശുദ്ധനാണെങ്കിൽ നീ വിശുദ്ധി ചെയ്യും, നീ നീതിമാനാണെങ്കിൽ നീ നീതി ചെയ്യണം. പക്ഷേ അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ. അതാ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൻ ദൈവം അത് കാണാഞ്ഞിട്ടല്ല, അവൻ അശുദ്ധനും അവൻ അനീതി ചെയ്യുന്നവനും അവൻ സൂത്രക്കാരനും കൗളിപ്പിക്കുന്നവനും ചർച്ചിൽ അതേ ബെഞ്ചിൽ ഇരിക്കുന്നവൻ, ഒരാള് സൂത്രക്കാരനും വേറൊരാള് ഭക്തിക്ക് വേണ്ടി ജീവിച്ചിട്ടൊന്നും ഗുണമില്ലല്ലോ എന്ന് പറയുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. പക്ഷെ ഈ വാക്യം അവസാനത്തെ പുസ്തകത്തിൽ 22:11 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. അതിന്റെ അടുത്ത വാക്യമാണ് പ്രധാന വാക്യം. നോക്കിക്കേ, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനെ അവന്റെ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്.
അപ്പൊ പത്രോസും ഇത് തന്നെയാ പറഞ്ഞിരിക്കുക. വായിച്ചു നോക്കി പത്രോസ് നമ്മുടെ പുസ്തകത്തിലേക്ക് തിരിച്ചുപോയി. പത്രോസും പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവിന്റെ വരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, 13-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ വൃത്തി ആശ്രമിച്ചുകൊള്ളുക. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിൻ്റെ, വിശുദ്ധരാക്കുന്നതിൻ്റെ, നീതി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലമായി പ്രത്യക്ഷപ്പെടാൻ പോകുന്ന കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അവിടെയാണ് പ്രശ്നം. അല്ലാതെ നമ്മൾ ഇവരെ പ്രസാദിപ്പിക്കാനോ അവരെ പ്രസാദിപ്പിക്കാനോ, ഇന്ന് ഞാൻ കണ്ടിട്ടുള്ളത്, ഞാനൊരു 18-നും 19-നും 19 തികയുന്നതിനു മുമ്പേ അംബാസഡറായതാണ്. അത് കാശ്മീരിലും അപ്പൊ തലയോളപ്പറമ്പിൽ ആദ്യമായത്. ഞാനും ബാബു അബ്രാമും അവിടെ ഒരു 10 മാസക്കാലം ഞാൻ അവിടെ ഒരു പാസ്റ്ററായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കാശ്മീരിൽ പോയി. അന്ന് തൊട്ട് 73 തൊട്ട് ഞാൻ ഈ സൂത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് സഭയിൽ. അമ്മാച്ചൻ എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ബി ജെ പി കാരെ പോലെയാണ്. ഇപ്പം പെട്രോളിന് വില കൂട്ടി, അതിനെ നീതീകരിക്കും. അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ല, അതിനെ നീതീകരിക്കും. കാരണം എന്താ? അവൻ്റെ പാർട്ടിയാണ്. അത് തന്നെയാണ് നമ്മളും പെന്തക്കോസ്തുകാരും ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നോട് ഇഷ്ടമില്ലാതെ വന്നേക്കാം. നമ്മുടെ അമ്മാച്ചൻ, നമ്മുടെ അനിന്ദ്രയൻ, നമ്മുടെ പ്രിയപ്പെട്ടവൻ അത് പറഞ്ഞത് കൊണ്ട് നാം അതിനെ വളച്ചു കുത്തി അവിടെ കൊണ്ടുപോയി മുദ്രയിടും. സത്യമാണേലും മിണ്ടാതിരിക്കും. ആ ഞാനെ ഒന്നിലുമില്ല. എന്താ? ന്യൂട്രൽ പാലിക്കും. 100 ഉദാഹരണം എനിക്കുണ്ട്. അതുകൊണ്ടാണ് സഭ ഇങ്ങനെ അതപ്പതിച്ചു പോയിരിക്കുന്നത്. പാർട്ടി പിടിക്കുക. പൗലോസ് ചോദിക്കുകയാണ്, 1-ാമത്തെ സഭയിലും ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ സഭയെക്കുറിച്ച്, കൊരിന്ത്യ സഭയെക്കുറിച്ച് എന്തെല്ലാമാ പറഞ്ഞിരിക്കുന്നത്? ഏ, ഞാനേ പൗലൂസിന്റെ പാർട്ടി. പൗലൂസ് ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പൗലൂസ് ക്രൂശിച്ചോ? ഇന്നത്തെ ഒറ്റ നേതാക്കന്മാരത് ചോദിക്കില്ല, അവര് അതിന് പ്രോത്സാഹിപ്പിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊന്നും ഇതിൽ പെട്ടതല്ലെങ്കിൽ പോലും, ഈ 5-6 നേതാക്കന്മാർക്കേ ഉള്ളൂ നേതാവാകാൻ പറ്റുന്നത്. 70 വയസ്സോ കഴിയുമ്പോഴേക്കിലും സ്ഥാനം മാറി അവനക്കാരെ ഏൽപ്പിക്കണ്ടേ? പൗലോസ് ചെയ്യുന്ന നോക്കേ. പൗലോസ് എന്താ ചെയ്യുന്നേ? പൗലോസ് പറയാ, നീ അതെല്ലാം ക്രമീകരിക്കണം, ഞാൻ നിന്നെ അതിനാക്കിയിട്ട് പോരുകയാണ്. എന്നിട്ട് ആരെ ഏൽപ്പിക്കണമെന്നാ പറഞ്ഞേക്കുന്നേ? അടുത്ത തലമുറയെ. നീ തിമത്തിയോസെ നീ പിടിച്ചോണ്ടിരിക്കണം. അല്ല, ആ ബാക്കിയൊന്ന് വായിച്ച്, വെറുതെ ഒന്ന് വായിച്ച്. കർത്താവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് തിമത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നീ കർത്താവിന്റെ കൃപ പ്രാപിക്കണം, എന്നിട്ട് എന്നോട് കേട്ടതൊക്കെ നീ കൈമാറണം, ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ വരമേൽപ്പിക്കണം. അല്ലാതെ ഇത് എന്റെ അല്ല, നിന്റേതുമല്ല, വേറെ ആൾക്കാരെ വരമേൽപ്പിക്കണം. അതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ അവസാനം. ഇനിയും അത് ഞാൻ കുറച്ചുകൂടി ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ തിമത്തിയോസ് ആയിരുന്നു എഫസോസിലെ ആ ദൈവത്തിന്റെ സഭ എങ്ങനെ നടക്കണമെന്ന് നീ അറിഞ്ഞിരിക്കേണ്ടതിന് ഇതൊക്കെ എഴുതിയ പൗലോസ് ഈ തിമത്തിയോസിനോട് പറയാ, നീ എത്രയും വേഗം ഇങ്ങ് പോരെ. അതിന് പകരം ഞാൻ എന്തോ ചെയ്തു? നിനക്ക് പകരം ആരെ അയച്ചു? ആരെയാ? ഹാ, നിങ്ങളൊക്കെ എന്തിനാ ബൈബിള് വായിക്കുന്നേ? ആ, ഞാൻ നിനക്ക് പകരം ഒരാളെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. തിഹിക്കോസിനെ ഞാൻ എഫസോസിലേക്ക് അയച്ചിരിക്കുന്നു. നിന്നെ ഞാൻ ഓൾറെഡി റീപ്ലേസ് ചെയ്തിരിക്കുന്നു. അയ്യോ, ഇത്ര വലിയ സഭയെന്നു എന്തിനാ? വലിയപ്പൻ ജാവാൻ കിടക്കുന്നെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് എനിക്കുള്ള അധികാരമെല്ലാം. ഹലോ, അത് വാക്യമാണ്, ഞാൻ വായിച്ചോ. 4-ാം അധ്യായം തിമത്തിയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ട് വരിക. തിഹിക്കോസിനെ ഞാൻ എഫസോസിലേക്ക് അയച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എന്തോ ചെയ്യണം? വേഗം വരണം. അത് താഴോട്ട് വരുമ്പോ പറയുന്ന ശീതകാലത്തിന് മുമ്പേ വരാൻ നോക്കണം. വരാനെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നു? ഉത്സാഹിക്ക, നിന്നെ റീപ്ലേസ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും വേദപുസ്തകം വായിക്കുമ്പോൾ കാണത്തില്ല. എന്താ അവിടെയാണ് കുഴപ്പം?
അത് തലമുറയ്ക്ക് കൈമാറുന്ന പരിപാടിയായിട്ടാണ് പൗലോസ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധ ജീവിതത്തിന് പറ്റാത്തതിൻ്റെ കാരണം ഞാനെന്നുള്ള ഒരൊറ്റ വ്യക്തിയാണ്. കൂടുതൽ സമയങ്ങളിലും കർത്താവിനെ കാൾ അധികം എന്താണ് നമ്മുടെ നേതാക്കന്മാർക്കാണ് പ്രാധാന്യം. ക്രിസ്ത്യ സഭയിൽ ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ കൂടുതൽ പിശാചിനാണ് കൊടുക്കുന്നത്. കാരണം ബന്ധനം, പേടി, കൂടോത്രം, കുഴപ്പം എല്ലാമും നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ്. അതെന്തൊക്കെയാ? അത് പാരമ്പരാഗതമായ ബന്ധനം, അത് ആ ബന്ധനം, ഈ ബന്ധനം ഒക്കെ ബന്ധനം, എവിടെ നോക്കിയാലും ബന്ധനം. ശോ, അത് പറഞ്ഞാലേ ഇവർക്ക് നാല് കാശ് കിട്ടുകയുള്ളൂ. ഒരു ബന്ധനവും ഇല്ല, എനിക്കില്ല. ഞാനതാ വിശ്വസിക്കുന്നത്, കാരണം ഞാൻ യേശുവിൻ്റെ കരങ്ങളിലാണെങ്കിൽ. അങ്ങനെയേ ഉള്ളൂ. ഞാൻ പറയുന്നത് വെറുതെ അല്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയോ. ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുത്തിരിക്കുന്നു. എവിടാ? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 28-29 വായിരേ. എന്നെ കേൾക്കുന്ന എല്ലാവരും വായിരേ. ഞാൻ അതാ വിശ്വസിക്കുന്നത്, കാരണം യേശു തമ്പുരാൻ നേരിട്ട് സംസാരിച്ചതാ. അതിനകത്ത് പൗലോസിന്റെ അഭിപ്രായമാണോ പത്രോസിന്റെ ചിന്താഗതിയാണോ എന്നൊന്നും പറയാൻ ഒരു സാധ്യതയും ഇല്ലാത്ത വാക്യം. യേശു തമ്പുരാൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാനാണ് നല്ലിടയൻ. ഞാനാണ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകുന്നതെന്നൊക്കെ പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ 28-29 വാക്യത്തിൽ ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുത്തിരിക്കുന്നു, അവയെ ഒരു നാൾ നശിച്ചുപോകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കയില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഓർക്കായിരുന്നു, കർത്താവ് മരിച്ച സമയത്തെങ്കിലും ഒരുത്തിന് വേണേ പിടിച്ചു പറിക്കായിരുന്നു. എന്നാൽ അടുത്ത വാക്യം എന്താ? എനിക്ക് അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. രണ്ടു പ്രാവശ്യം എടുത്ത് മുദ്ര വെച്ച് പറഞ്ഞിരിക്കുക. ദൈവജനമേ, ഞാൻ വിശ്വസിക്കുന്നത് ദൈവം അനുവദിക്കാതെ നിന്റെ തലയിൽ ഒരു മുടിയും പോകത്തില്ല. അത് വേദപുസ്തകമാണ്, അത് കർത്താവ് പറഞ്ഞതാ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ എന്ത് വിശ്വസിച്ചു എന്നുള്ളത് എനിക്ക് പ്രശ്നമില്ല. വിശ്വസിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വേദപുസ്തകത്തിലെ വാക്യം വായിക്കുന്നത്. എങ്ങനെ? പിശാചിനാണ് നിങ്ങളുടെ മുകളിൽ അധികാരമുണ്ട്. പിശാചി ഇപ്പം നോക്കിയിരിക്കുക, ഇപ്പം തട്ടിപ്പറിക്കും, കാക്ക ഇരിക്കുന്ന പോലെ ഒന്നുമല്ല. പിശാചിന് 7 അയലോക്കത്ത് വരാൻ പറ്റുകയില്ല. ദൈവവൈതലിന്റെ പാട്ട് പാടുമ്പോൾ എന്താ പറയും? ഹോ, ഭയങ്കര പാട്ടൊക്കെ ഉണ്ട്. എന്താ പാട്ട്? അടുക്കയില്ല, പിശാചിനെ തൊടുകയില്ല, എന്തോ ഒരു ബഹളമാണെന്നറിയോ പാടുമ്പോ. പ്രായോഗിച്ച് വരുമ്പോഴോ പിശാചി നിങ്ങളെ വിട്ടോടിപ്പോകുന്ന വാക്യം. നിങ്ങളോടിപ്പോകുന്നല്ല, പിശാചിനോട് എതിർത്തിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. അതിനെ അടുത്തത് പറഞ്ഞിട്ട് കർത്താവിനോട് അടുത്ത് വരുവീൻ, അവനും അടുത്ത് വരും. കർത്താവ് അടുത്ത് വരുന്നത് കൊണ്ടാ പിശാച് ഓടിപ്പോകുന്നത്, അല്ല എന്നെ കണ്ടിട്ടല്ല. പറഞ്ഞു മനസ്സിലായോ? എന്നെ കണ്ടത് കൊണ്ടല്ല പിശാച് പോകുന്നത്, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവും ഞാൻ ദൈവത്തിന്റെ അടുക്കളേക്ക് ചെല്ലുമ്പോൾ എന്റെ അടുക്കളേക്ക് വരുന്ന ആളാരാണെന്ന് കണ്ടോണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ഈ ഫേസ്ബുക്കില് ഒരു പിക്ചർ കണ്ടു. ഒരു കരടിയുടെ കുഞ്ഞിനെ പിടിക്കാൻ വരുന്നത് കടുവായ. പക്ഷേ കടുവായയുടെ മുൻപിൽ കുഞ്ഞു വരുന്നത് കണ്ടപ്പോൾ ആ കടു ആ കരടി ഓടി വന്ന് ഭയങ്കര കടിയാണ് അവര് തമ്മിൽ ചെയ്യുന്നത്. ഏകദേശം തുല്യശക്തിയാ. പക്ഷേ അത് ഞാൻ കണ്ടു, 10-ോ 12-ോ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇരിക്കുന്ന ഒരു തള്ളക്കോഴി അതിന്റെ കുഞ്ഞിനെ പിടിക്കാൻ ഒരു വലിയ പാമ്പ് വന്നിട്ട് അതിനെ നഖശിഖാന്തം കുത്തുന്ന ഞാൻ കണ്ടു. കഴുകനെ കുത്തുന്ന കണ്ടിട്ടുണ്ട്. ഇതൊന്നും അതിന്റെ മുൻപിൽ ഒന്നുമില്ല. ഒരു കഴുകന്റെ മുൻപിൽ ഒരു കോഴിയൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കുഞ്ഞിനെ പിടിക്കാൻ വരുമ്പോൾ ഇൻസ്റ്റിങ്റ്റുള്ള മൃഗങ്ങൾ, പക്ഷികൾ ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുക, സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കുന്ന നിത്യജീവനെ തന്ന അവൻ്റെ മക്കളെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുക, അവ എൻ്റെ കയ്യിലാണ്, ഒരു മനുഷ്യനും തട്ടിപ്പറിപ്പാൻ കഴിയുകയില്ല, എനിക്കതിനെ തന്നവൻ എന്നേക്കാൾ വലിയവനായ പിതാവാണ്, അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിപ്പാൻ ഒരുത്തനും കഴിയുകയില്ല. അപ്പൊ അങ്ങ് ചോദിക്കുക, അപകടം എങ്ങനെയുണ്ടാകുന്നു? അപ്പൊ അനർത്ഥം എങ്ങനെയുണ്ടാകുന്നു? എങ്ങനെ അമോശമായ മരണം ഉണ്ടാകുന്നത്? അതായിരിക്കാം ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ നിന്ന് പോകാൻ. അങ്ങനെ അങ്ങനെ വിശ്വസിക്കണം. കാരണം വേദപുസ്തകം ഉടുനീളം അതിനുണ്ട്. ഭയങ്കരമായി ശോഭിച്ച സേവാനുജനെ കല്ലെറിഞ്ഞാ വന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നികൃഷ്ടമായ മരണത്തിൽ ഒന്നാ കല്ലെറിഞ്ഞ. 1000 കല്ലേറുകൊണ്ടാലേ ഒരു മനുഷ്യൻ ചാവുള്ളൂ. അതാണ് അവരത് തെരഞ്ഞെടുത്ത്. നോക്കിക്കണേ, ക്രൂശിൽ മരിക്കുന്നതും കല്ലേറി കൊല്ലുന്നതുമാണ് ഭയങ്കര വിഷമം.
എത്രയോ ക്രിസ്ത്യാനികളെ ഉമിയിൽ ഇറക്കിയിട്ട് ഉമ്മിക്ക് തീ കൊടുത്താൽ ഉമ്മിക്ക് തീ കൊടുക്കുന്നുണ്ടോ? വല്ല മെല്ലെ മെല്ലെ അകത്തി വരത്തുള്ളൂ, അല്ല ആളി കത്തത്തൊന്നുമില്ല. അതിനകത്ത് കൊന്നിട്ടുണ്ട്, അറപ്പ് വാളുകൊണ്ട് അറുത്തിട്ടുണ്ട്. ഈ ആടിന്റെയും പിന്നെ പശുവിന്റെയും തോലിൽ ഉപ്പിടും, ഉപ്പിട്ടിട്ട് മനുഷ്യനെ അരി ചുറ്റിക്കിട്ടും, അത് അവന്റെ എല്ലൊടിക്കും. അത് രണ്ടും മൂന്നും ദിവസം കിടന്ന തീ ചുറ്റി എന്താ മെഴുക് തുണി ചുറ്റിയിട്ട് കാലെ തീ കൊടുക്കും. അപ്പൊ അങ്ങനെയൊക്കെ ക്രിസ്ത്യാനികളെ ചെയ്തത് യേശുവിന്റെ ക്രൂശ്മരണം കഴിഞ്ഞ് ക്രിസ്ത്യാനികളെ ജീവിച്ചവർക്ക് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം അയ്യോ എനിക്കിങ്ങനെ വന്നെന്നും പറഞ്ഞ് ആരും തള്ളിയില്ല. അതിന്റെ കാരണം തങ്ങളെ സ്നേഹിച്ച് തങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത ക്രിസ്തുവിന്റെ സ്നേഹമാണ്. അതാണ് നമ്മുടെ വിഷയം. ബന്ധമാണ് ശ്രേഷ്ഠത. പൗലോസ് അതാ പറയുന്നത്. പൗലോസിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കി, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അവസാന വാക്യം എത്ര കാര്യമാണ് താൻ പറയുന്നത്. ഈ ലോകത്തിലുള്ള ഒന്നിനും പറ്റത്തില്ലെന്നങ്ങ് പറഞ്ഞു വിട്ടാൽ മതി. പക്ഷെ താൻ അങ്ങനെയല്ല ചെയ്തത്. താൻ പറയുന്നത് ഈ ക്രിസ്തുവിന്റെ സ്നേഹം, ഞാൻ പാപിയായിരുന്നപ്പോൾ, ഏറ്റവും വലിയ പാപിയായിരുന്നപ്പോൾ, ദൂഷകനായിരുന്നപ്പോൾ, എനിക്ക് യാതൊരു വിധത്തിലും കൃപ ലഭിപ്പാൻ അർഹതയില്ലാതിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ദൈവം. അവിടെ അങ്ങനെ പറഞ്ഞു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. അതാ അതിന്റെ അടിസ്ഥാനം. അങ്ങനെയാ 37-ാം വാക്യം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം പറയുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. എന്താ ഇതിലൊക്കെയും? അപ്പോൾ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവിജയം. അത് പറഞ്ഞിട്ടാ താഴോട്ട് ബാക്കി എല്ലാം പറയുന്നത്. ആ ബന്ധം എത്ര ദൃഢമാണോ അത് വലിയ വിജയമെടുക്കും. ഒരു ആ അമ്മയ്ക്ക് ശക്തി ഇത്രയേ ഉള്ളെങ്കിലും അമ്മ വണ്ടി ചില വണ്ടി അടഞ്ഞ കൊച്ചിനെ എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇതെല്ലാം ഫോട്ടോയിലാണ് കണ്ടിട്ടുള്ളത്. എന്താ വലിയ വണ്ടി തള്ളി മാറ്റി കൊച്ചിനെ എടുക്കുന്നത്? അവർക്ക് അത്ര ബലമൊന്നുമില്ല. പക്ഷേ അവരുടെ ആ അന്നേരത്തെ വികാര വിചാരങ്ങൾ അവരെ അതിന് നടത്തുക. ഇപ്പം കണ്ടില്ലേ ഒരു കൊച്ചു കുഞ്ഞ് അവിടെ പെങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പുലിയുടെ മുൻപിൽ ചാടി കടിയൊക്കെ കൊണ്ടിട്ടും കൊച്ചിനെ രക്ഷിച്ചവർ. ഒരു മാസം മുമ്പ് ഞാൻ ഏകാണ്ട് നോർത്ത് ഇന്ത്യയിൽ വായിച്ചു, എന്താ എൻ്റെ സിസ്റ്ററാണ്, അവളെ രക്ഷിക്കാൻ വേറെ ആരുമില്ല, ഞാൻ രക്ഷിക്കണം പുലിയുടെ മുൻപിൽ. നോക്കൂ, അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണജയം ഞാൻ പ്രാപിക്കുന്നതിൻ്റെ കാരണം. പരാജയം വരാൻ സാധ്യതയുണ്ട്, പക്ഷെ സ്നേഹത്തിൻ്റെ ആഴം, ആ സ്നേഹമാണ് കർത്താവ് പറഞ്ഞ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ എല്ലാ നിലയിലും പൂർണ്ണമാണ്. ആത്മാവ് മനസ്സ് ശരീരം സോളെ എല്ലാം പൂർണ്ണമാണ്. പൂർണ്ണ വിജയം പ്രാപിപ്പാൻ പൂർണ്ണമായി സ്നേഹിക്കുക. ഏതിൽ സ്നേഹിക്കാൻ? ഇതെന്തിനാണെന്നറിയാമോ? അതാ ദൈവത്തിൻ്റെ ഇഷ്ടം. തെസലോനിക്ക ലേഖനം, സമയം പോയതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ആ തെസലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതം വ്യത്യസ്തമായിരിക്കാൻ കാരണമുണ്ട്, അതിന് അത് ദൈവഹിതമാണ്. ഒന്ന് തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം ഞാനേ നിങ്ങൾക്ക് എഴുതുന്നത്. താഴോട്ട് പറയുമ്പോൾ നിങ്ങൾ നടപ്പിലും ജീവിത രീതിയൊക്കെ ക്രമീകരിക്കാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 3-ാം വാക്യം, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിന് പ്രസാദമുള്ളത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തി വിശുദ്ധമായി ജീവിതം ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാ, വിടേണ്ടതൊക്കെ വിടണം, ജാതികളെപ്പോലെ നിങ്ങൾ പഴയ ജീവിതം അറിയാത്ത ദൈവത്തെ അറിയാത്ത ജാതികളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ദൈവമൊക്കെ കാണും, ദൈവങ്ങളൊക്കെ കാണും, പക്ഷെ അവരെ വിശുദ്ധനായ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൈവം നിങ്ങളെ ആ രീതിയിലുള്ളതാണ്. നമ്മുടെ ദൈവത്തെ പോലും നമ്മൾ ആകാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അത്രമാത്രം ഉയർന്നതാണ്. ആ ഉയർച്ച നമുക്കുള്ളത് കൊണ്ടാണ് നമ്മുടെ സ്റ്റാൻഡേർഡും ഉയർത്തി വച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ എബ്രായ ലേഖനകാരൻ ഒന്ന് പ്രസന്റ് ചെയ്യുന്നുണ്ട്. നമുക്കുള്ള മഹാപുരോഹിതൻ ആരാ? അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട് ജീവിതം ശുദ്ധി പാലിച്ച് അക്കരെ കടന്നവനല്ല. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കി, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവസന്നിധാനത്തിൽ പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതന്റെ ക്വാളിറ്റി പറഞ്ഞിരിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്ന ആ പദങ്ങൾ നോക്കിക്കേ, പവിത്രൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹോളി, പിന്നെ നിർദോഷൻ,
പിന്നെ നിർമ്മലൻ, പാപികളോടെ വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ. ഹോ, എന്താ ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനുണ്ട്, അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയരണമെന്ന്. നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് കർത്താവാണ്, ആ കർത്താവിന്റെ ഫോളോവേഴ്സ് ആണ് നാം. വിശ്വാസിന്റെതായാലും പൂർത്തിയോടെ യേശുവിനെ നോക്കാൻ, വേറെ ആരെയും നോക്കാനല്ല. ആ യേശുവിന്റെ ക്വാളിറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താ ഒരു പവിത്രൻ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി പോരെ, പരിശുദ്ധൻ എന്നാണ് അതിന്റെ അർത്ഥം. പവിത്രൻ, നമുക്ക് ചിലർക്കൊക്കെ പേരുണ്ട് പവിത്രൻ. എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്മേറ്റ് ഒരാളുണ്ടായിരുന്നു പവിത്രൻ. അതല്ല ഇത്, ഹോളി 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 ഹോളി, അതാണ് നമ്മുടെ കർത്താവ്. അവനെ ജനിച്ചപ്പോൾ ദൂതന്മാരെന്തോ പറഞ്ഞേ, ആ വിശുദ്ധ പ്രജ. എന്താ അങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷം പറഞ്ഞിരിക്കുന്നത്, ആ വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, അല്ലാതെ വേറെയൊന്നുമല്ല. വിശുദ്ധ പ്രജ, പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ. അപ്പൊ നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഉയരണമെന്നാണ് ദൈവം തമ്പുരാൻ നമ്മളോട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെയൊന്നും ആകാതെ ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാം ഈ ലോകത്തിൽ ആരെ പോലെ ജീവിക്കണം? ഫിലിപ്പിയാലേഖനം 2:14-15 വാക്യം, ഈ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ എന്ത് ചെയ്ത്? അവിടെ പിന്നെയും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ വളരെ കൃത്യമായി പൗലോസ് രേഖപ്പെടുത്തിയായി. എവിടെ ജീവിക്കണം? വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ, അല്ലാതെ ഒരു കാട്ടിൽ പോയി ഒറ്റയ്ക്ക് ഒരു പാവവും ഇല്ലാത്ത, ഒന്നും കാണാതെ ഒന്നും കേൾക്കാതെ, ഐഫോൺ ഇല്ലാത്ത അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കയ്യിലില്ലാത്ത ഒരു ജീവിതമല്ല പറയുന്നത്. എല്ലാം ഉണ്ടായിരിക്കെ വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ എങ്ങനെ ജീവിക്കണം? ആനന്ദരാവും, പരമാർത്ഥികളായും, വിശുദ്ധരായിരിക്കണം എന്നർത്ഥം. ചുരുക്കം, എല്ലാത്തിൻ്റെയും നടുക്ക് എവിടെയും ജീവിക്കാൻ ഈ ദൈവ സാന്നിധ്യവും ദൈവ സ്നേഹവും പിന്നെ ദൈവിക കൽപ്പനയും. ദൈവം പറഞ്ഞിരിക്കുന്നു, ദൈവ സാന്നിധ്യം എന്നിലുണ്ട്, ദൈവത്തോടുള്ള സ്നേഹം എന്നെ എന്തോ ചെയ്യും. എന്നെ നമ്മളെ വിളിച്ചതെങ്ങനാ? വിശുദ്ധ വിളിയുണ്ട്, വിളിച്ചൊരു വിശുദ്ധൻ വിളിച്ചപ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി വിളിച്ചപ്പോൾ ആ വിളിക്ക് ഒരു പേര് കൊടുത്തു. എന്തേ? വിശുദ്ധ വിളി. എവിടെ പറഞ്ഞിരിക്കുന്നത്? തീമത്തിയോസിന്റെ 2 1:10 വാക്യം ഇല്ലേ, ആ അതിന്റെ 9-10 വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന വിളി വിശുദ്ധ വിളി. നോക്കിക്കേ, ആ ഞാൻ വെറുതെ പറഞ്ഞു വിടുന്നു ഒന്നുമല്ല, നിങ്ങൾ നോക്കേ അവിടെ. പൗലൂസ് വളരെ കാര്യമായിട്ട് പറയുക, നിങ്ങളെ അറിയിക്കുന്നതിന് വിശുദ്ധ 1 സോറി. ഇപ്പോൾ 9 1:9 അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും. എന്നിട്ട് പുറമോട്ട് വരുമ്പോൾ അതുകൊണ്ട് പറയാ ഈ 2:10 അതുകൊണ്ട് യേശു ക്രിസ്തുവിനുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക്, വിശുദ്ധന്മാർക്ക്. എന്താ വൃതന്മാർക്ക്? വിളിച്ചിരിക്കുന്ന ദൈവം വിശുദ്ധൻ, നമ്മളെ വിശുദ്ധിക്കും. ആദ്യം നമ്മൾ വായിച്ച എഫേസ്യ ലേഖനം 1 ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ എന്തിനാ? വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുത്തത് മാത്രമല്ല, വിളിച്ചു. നമ്മളോട് പറയാണ്, നിങ്ങളുടെ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ, നിങ്ങളുടെ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ, എല്ലാ നടപ്പിലും എല്ലാ ചിന്തയിലും എല്ലാ വികാര വിചാരങ്ങളിലും നിങ്ങൾ അവന് പറ്റിയ വിശുദ്ധരായിരിക്കണം. കാരണം എന്താ? അവൻ്റെ വരവാണ് അതിന് പ്രാധാന്യം. അത് മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും അവൻ്റെ പ്രവർത്തിക്കത്തക്കവണ്ണം ന്യായം വിധിക്കുന്നവൻ, അതാണ് അതിൻ്റെ താഴെയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവ്, കർത്താവിൻ്റെ വരവിൽ നമുക്ക് അന്നേരം ഒരു റെക്കമെൻഡേഷനും നടക്കത്തില്ല. പറഞ്ഞു മനസ്സിലായോ? ഒരു റെക്കമെൻഡേഷനും, മുഖപക്ഷം നോക്കാതെ ന്യായം വിധിക്കുന്ന കർത്താവിൻ്റെ സന്നിധാനത്തിൽ
ഓരോരുത്തരും ഞാൻ കൊണ്ടുവന്ന പലതും പറയാനായിട്ട് എൻ്റെ മുൻപിൽ സമയമില്ല, ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ? പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുഗായിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുഗായിരിപ്പൻ. ഞാൻ എൻ്റെ അനുഗായിയാകാൻ പൗലോസ് പറഞ്ഞില്ല, ഞാൻ ക്രിസ്തുവിൻ്റെ. അപ്പോൾ ഒരു മനുഷ്യനെങ്കിലും നമുക്ക് കാണിച്ചു തന്നു, എന്താ, ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. കഷ്ടപ്പെടാൻ മാത്രമല്ല മരിക്കുവാനും എൻ്റെ തികച്ചെടുക്കാൻ ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ ധൈര്യമായി വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക, കൊരിന്ത്യ ലേഖനം 11:1. അല്ലാതെ വെറുതെ നാം കെട്ടുകഥ പറയല്ല. അവിടെ പറയാ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. അപ്പോൾ പ്രിയമുള്ള ദൈവജനമേ, നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത്, നമ്മെ എങ്ങനെ കൊണ്ട് നിർത്തണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്, അത് മുമ്പേ നമ്മൾ വായിക്കാം, എന്നിട്ട് വായിച്ചില്ല, അതുകൂടെ വായിച്ചാൽ നിർത്തട്ടെ. എഫേസ്യ ലേഖനം 5:26 വാക്യങ്ങളിൽ പറയാണ്, അവളെ വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിന് അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ കർത്താവ് മരിച്ചതിൻ്റെ ഉദ്ദേശം, നമ്മളെ തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം, നമ്മളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ എന്താ, തൻ്റെ സഭയെ ഇങ്ങനെ കറയും ചുളുക്കവും ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ വിശുദ്ധീകരിച്ച് നിർത്തേണ്ടതിന്. അതാണ് 26-27 വാക്യത്തിൻ്റെ ചുരുക്കം. എന്തോ ഒരു സ്റ്റാൻഡേർഡാണ് ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യങ്ങളിൽ ഒരെണ്ണമാണ് വിശുദ്ധി. അതെ, എന്തല്ല, മുടിയുടെ നീളമല്ല, വെള്ളയുടുപ്പിലല്ല, പിന്നെ അതും ഇതുമൊന്നും അല്ല അതിൻ്റെ അടിസ്ഥാനം. അതിനൊന്നേ ഉള്ളൂ, സേക്രഡ് ലൈഫ്. സെക്യുലർ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. ലോകവും ദൈവത്തിൻ്റെത്, രണ്ടില്ല ക്രിസ്ത്യാനിക്ക്, ഒന്നേ ഉള്ളൂ. അവൻ്റെ സകല ജീവിതം, ചിന്ത തുടങ്ങി വികാര വിചാരങ്ങൾ, പ്രവൃത്തികൾ എല്ലാം സേക്രഡായിരിക്കണം. അതെന്താ, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ മഹിമയാണ്. ദൈവം അത് ആവശ്യപ്പെടുന്നു, അവിടെ കൊണ്ട് തീരുന്നില്ല, അവൻ വരുന്നു, കർത്താവ് വരുന്നു തക്ക പ്രതിഫലമായി. അപ്പോൾ അവൻ പ്രതിഫലം തരുമ്പോൾ മുഖപക്ഷമില്ലാതെ സകലരുടെയും ജീവിതത്തിൽ കിട്ടേണ്ടത് കിട്ടുന്നത് കൊണ്ട്, അവൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നാമും വിശുദ്ധരായിരിക്കണം. നമ്മുടെ ദൈവം അല്ലാതെ എൻ്റെ അടുത്തിരിക്കുന്നവനെ നോക്കിയിട്ടല്ല. അവൻ അശുദ്ധി ചെയ്യുന്നെങ്കിൽ അശുദ്ധി ചെയ്യട്ടെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, പക്ഷെ നീതിമാൻ എന്തോ ചെയ്യണം, നീതി ചെയ്യണം, വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കണം. ദൈവം നമ്മൾക്ക് വിശുദ്ധിയായി പ്രഖ്യാപിച്ചു, നമ്മുടെ ജീവിതത്തെ നാം കമ്മിറ്റഡായി വിശുദ്ധിയിൽ ജീവിക്കണം. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കും, അതാണ് ദൈവോചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇതൊരു പ്രോഗ്രസീവ്, ഓരോ ദിവസവും. ഈ നിങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞ് കണ്ടിട്ടുണ്ടോ? അതുപോലെയാണ് നമ്മുടെ ജീവിതം, എപ്പോഴും പാപവും ലോകവും എല്ലാം കൂടെ മിക്സ്ഡാണ്. അപ്പൊ അതേത് പൊങ്ങി വരുമോ അതിനെ എന്ത് ചെയ്യാം, പിടിച്ചടക്കി അതിനെ ഇല്ലാതാക്കുക. നാളെ പൊങ്ങി വരും, അതാ വെള്ളത്തിന് മുകളിൽ മഞ്ഞ് പൊങ്ങിക്കിടക്കുക, അതിനെ പൊങ്ങുന്ന പൊങ്ങുന്ന എന്തോ ചെയ്യുക, ചെത്തി വെടിപ്പാക്കുക. അപ്പൊ പിന്നെയും പൊങ്ങും, അതിനെയും ചെത്തി കൊടുക്കുക. ഒരു ദിവസം കർത്താവ് വരുമ്പോൾ നാം അവനെ പോലെയാകും. അതുവരെ നമ്മുടെ കമ്മിറ്റ്മെൻ്റാണ്, നമ്മുടെ സ്നേഹമാണ്, ദൈവത്തോടുള്ള ബഹുമാനമാണ്. കർത്താവിൻ്റെ വരവിൽ നാം എങ്ങനെ അവനെ അഭിമുഖീകരിക്കുമെന്നുള്ള ചിന്താഗതിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ കർത്താവെ വിശുദ്ധീകരിച്ചു, അവൻ്റെ സ്വഭാവത്തിന് ഒത്തവണ്ണം നമ്മളെയും വിശുദ്ധീകരിച്ചു. വിശുദ്ധരാകുവാൻ എല്ലാ നടപ്പിലും, മനസ്സിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ അവൻ്റെ സ്റ്റാൻഡേർഡായ സേക്രഡ്നെസ്. രണ്ട് തരം ജീവിതം ഒരു ക്രിസ്ത്യാനിക്കില്ല. അവൻ അബദ്ധം പറ്റും, അവൻ തെറ്റ് ചെയ്യും, പാപം ചെയ്യും, എന്നാൽ അതിനെ ന്യായീകരിക്കാതെ അതിൽ സന്തോഷിക്കാതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ എല്ലാ അനീതിയും ശുദ്ധീകരിച്ച് നമ്മെ വീണ്ടും നിർമ്മലരാക്കും. അവൻ്റെ രക്തത്താൽ നാമേ
വീണ്ടും ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ നമ്മുടെ വീഴ്ച അവിടെ കിടന്ന് ഉരുളാനല്ല, ന്യായീകരിക്കാനല്ല, വീണു എന്ന് പറവാൻ ധൈര്യമുണ്ടായി, നമ്മുടെ ജീവിതം ധന്യമാകുവാൻ നമുക്ക് ദൈവസന്നിധാനത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രണ്ട് പേർക്ക് ചുരുങ്ങിയ വാചകങ്ങളിൽ, നീണ്ട പ്രാർത്ഥനയല്ല, ചുരുങ്ങിയ വാചകങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.